بشدة قرآن أنا أمم أنوبا ما بادل بريك شكر كمونيل بريان تودريا أتنيا ديودا يرول نيكي نسيل بركاش النور بيس النور قرآن ليني السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين

ലമിന എന്ന ഭാഗം ചില വിഷയങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പഠിക്കുകയുണ്ടായി അള്ളാഹു സുബ്ഹാനു വാല വല ഇനി അവരുടെ ഹവകളെ താങ്കൾ പിൻപറ്റിയാൽ നമ്മൾ പറഞ്ഞു അവിടെ കസമും ഷർത്തുമുണ്ട് സത്യവും അതേപോലെ ഷർത്തുമുണ്ട് അതിൻ്റെ ജവാബ് കസമിൻ്റെ ജവാബ് ഇന്ന ക ഇതല്ലമിനിമീൻ തീർച്ചയായും താങ്കൾ അങ്ങനെയായാൽ അത്തരം സന്ദർഭങ്ങളിൽ അക്രമികളിൽപ്പെട്ടവൻ തന്നെയായിരിക്കും അഹ്വ അഹും അവരുടെ ഇച്ഛകളെ എന്നാണ് പറഞ്ഞത് അവരുടെ ഇച്ഛയെ എന്നല്ല പിന്നെ ബഹുവചനമാണ് പ്രയോഗിച്ചത് അഹ്വ ഒരാൾക്ക് തന്നെ അയാളുടെ ഇച്ഛകൾ പലതായിരിക്കും അപ്രകാരം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്വാധീനിക്കുന്ന ഇച്ഛകളും ഇഷ്ടങ്ങളും പലതായിരിക്കും ഇച്ഛകൾ പലവിധമുണ്ട് എന്നതിനാലാണ് ബഹുവചനം പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് അവരുടെ ഇച്ഛകളെ പിൻപറ്റിയാൽ എന്നാണ് അള്ളാഹുസുബിഹാനു വാല പറയുന്നത് സ്വന്തം ഇച്ഛയെ തന്നെ പിൻപറ്റുക എന്നുള്ളത് പാടുള്ളതല്ല കാരണം നമ്മൾ പറഞ്ഞു മുമ്പ് ഈ ഹവ എന്നുള്ളത് പ്രയോഗിക്കുന്നത് ഫിമാല ഹൈറഫീഹി ഗുണകരമായ നന്മയുടേതായ വിഷയങ്ങളിലല്ല വളരെ വിരളമായിട്ടാണ് ഹവ ഒരു ഹൈറായ വിഷയത്തിൽ ഇഷ്ടം സ്നേഹം എന്നൊക്കെ അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടാറുള്ളൂ സ്വന്തം ഇച്ഛയെ തന്നെ ഒരാൾ അനുധാവനം ചെയ്താൽ അയാൾ നാശകർത്തത്തിലാണ് അതുകൊണ്ട് തന്നെ സ്വന്തം ഇച്ഛയെ തന്നെ പിന്തുടരാൻ പാടുള്ളതല്ല ഇമാം ഇമാ പറയാറുണ്ട് ഇൻസാൻ ഒരു ശത്രുക്കൾ മൂന്നാകുന്നു ദുനിയാഹു ദുനിയാവ് മറ്റൊന്ന് അവന്റെ അവന്റെ ശരീരം എന്നിട്ട് അദ്ദേഹം ഫഹ്തരിസ് ദുനിയാവാകുന്ന ശത്രുവിൽ നിന്ന് കരുതേണ്ടത് അതിൽ വിരക്തി കാണിച്ചുകൊണ്ടാണ് ഷെയ്താനാകുന്ന ശത്രുവിൽ നിന്ന് കരുതേണ്ടതും കാവൽ സ്വീകരിക്കേണ്ടതും ഷെയ്താനൂടെ എതിർ പ്രവർത്തിച്ചിട്ടാണ് നഫ്സ് ശത്രുവിൽ നിന്ന് കരുതേണ്ടത് കാവൽ സ്വീകരിക്കേണ്ടത് ബി ഷഹവാത്ത് എന്നാണ് ഹവകളെ ജഡികേച്ചകളെ ഉപേക്ഷിച്ചുകൊണ്ടാണ് സ്വന്തം ഹവയെ തന്നെ പിന്തുടരൽ അപകടമാണ് അതുകൊണ്ടാണ് ആ കവി പറഞ്ഞത്

ുംടികേച്ചകളെ അടക്കുന്നതിലും ഒതുക്കുന്നതിലുമാണ് മനുഷ്യ ശരീരത്തിൻ്റെ പ്രതാപവും ജയവും ജഡികേച്ച നേടുന്നതിൽ ഇച്ഛിക്കുന്നതിൽ അത് നേടിക്കൊടുക്കാൻ നടന്നാൽ അത് നിത്യ മാനക്കേടിൻ്റെ അപമാനത്തിൻ്റെ അവസ്ഥയാണ് അല്ലെങ്കിൽ അത് നിത്യ അപമാനമാണ് അതുകൊണ്ട് ഫല തഷ്തഹിൽ തഹിൽ ഇല്ലാ ബി മായുക് സബുൽ ഓല ഉന്നതി നേടിത്തരുന്നതിലല്ലാതെ നീ വ്യാപൃതനാകല്ലേ വലാ തർ വലിന്ന സിന്ന ഫീസ അമൂല്യമായ നൽകി നീ നാശവും നഷ്ടവും നിനക്ക് ഇഷ്ടപ്പെടല്ലേ ഇതാണ് കവി പറയുന്നത് സ്വന്തം ഇച്ഛയെ പിൻപറ്റുക എന്നത് തന്നെ അപകടമാണ് അപായത്തിലകപ്പെടലാണ് അപ്പോൾ മറ്റുള്ളവരുടെ ഇച്ഛയെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അത് എത്രമേൽ കഠിനവും കടോരവുമാണ് ഇവിടെ വല ഇനി തബാത്തരുടെ ഇച്ഛകളെ താങ്കൾ പിൻപറ്റുകയാൽ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ എന്നതിൽ ഇവിടെ ജടികേച്ചയിൽ ജീവിക്കുന്ന വഴികേടിൽ ജീവിക്കുന്ന വഹീന വിഗണിക്കുന്ന സത്യത്തെ തമസ്കരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഉദ്ദേശം അള്ളാഹു സുബ്ഹാൻ വതാല നിശ്ചയിച്ച കിബിലയിൽ അനിഷ്ടമുള്ളവരായി അസൂയയുള്ളവരായി ആ വിഷയത്തിൽ കിംവദന്തികൾ പറഞ്ഞു പരത്തി വിവാദങ്ങൾ സൃഷ്ടിച്ച് കഴിയുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇവിടെ അഹ്വാഹും അവരുടെ ഇച്ഛകൾ എന്നിടത്ത് ആ പറയപ്പെട്ട ആളുകൾ അപ്പം അവരുടെ ഇച്ഛയെയാണ് പിൻപറ്റുന്നത് എങ്കിൽ അള്ളാഹു സുബാന തല പറയുകയാണ് അതും അപ്പുറം വന്നെത്തിയതിൽ പിന്നെ വിശുദ്ധ ഖുറാനിൽ എന്ന് പറയോഗമുണ്ട് സൂറത്തുൽ അൽ തന്നെ നമുക്ക് കഴിഞ്ഞു പോയ വചനമാണത് ബാദ മാതമാണ് രണ്ട് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുറാനിൽ ഈ മിംബാദി വന്നിട്ടുണ്ട് എന്നതിനേക്കാൾ കടുത്ത ആശയമാണ് എന്ന പ്രയോഗം ആ മിൻ അറിയിക്കുന്നത് കിബിലയുടെ വിഷയത്തിൽ വേദക്കാരോട് നബ്സല്ലാഹു അലൈഹി വസ്ലം എതിരാകൽ നിർബന്ധമാകുന്ന ആദ്യ സമയം അത് ആ വിഷയത്തിൽ വഹി വന്ന സമയം മുതലാണ് എന്ന് വ്യക്തമാക്കലാണ് വഹൈ വന്നു അറിവ് വന്നു പിന്നീട് പിന്താൻ പാടുള്ളതല്ല അവതാനതയും പാടുള്ളതല്ല അങ്ങനെയായാൽ തീർച്ചയായും അക്രമികളിൽ അകപ്പെട്ടു പോകും എന്നുള്ളതാണ് ഈ പ്രയോഗത്തിൻ്റെ തേട്ടം മാത്രമല്ല ഒരാൾ വാലിമാകൽ എപ്പോഴാണ് അക്രമിയാകൽ എപ്പോഴാണ് അക്രമിയാകൽ മിംബാതിമാ ജമിനൽ റിൽമ് ആ ഒരു പ്രയോഗത്തിൽ നമുക്കത് മനസ്സിലാക്കാനുണ്ട് റിൽമ് വന്നതിന് ശേഷം ഒരാൾ ജഡികേച്ചയെ പിൻപറ്റിയാൽ അവൻ വാലിമാണ് അക്രമിയാണ് എന്നാൽ ഒരാൾ ജെഡികേച്ചയെ പിൻപറ്റി പക്ഷെ അയാൾക്ക് റിൽമെത്തിയിട്ടില്ല ആ വിഷയത്തിൽ വഹിയെ അറിയില്ല വിശുദ്ധ ഖുറാൻ എന്ത് പറയുന്നു തിരിസുന്നത്ത് എന്ത് അറിയിക്കുന്നു എന്ന് അറിയില്ല പക്ഷേ ജഡികേച്ചയെ പിൻപറ്റിപ്പോയി കുറിച്ച് വാൽ എന്നാണ് പറയുക വാൽ വഴിയറിയാത്തവൻ മാർഗമറിയാത്തവൻ പിഴച്ചവൻ എന്ന് വാലും ബാലിമും വ്യത്യാസമുണ്ട് അറിയാതെ അനുധാവനം ചെയ്തവൻ വാലാണ് അറിഞ്ഞതിന് ശേഷം അനുധാവനം ചെയ്യുന്നവൻ ബാലിമാണ് ാണ് താക്കൾ പിൻപറ്റിയാൽ താങ്കൾക്ക് വന്നതിൽ ശേഷം അതേപോലെ തീർച്ചയായും താങ്കൾ ഇവിടെ അഭിസംബോധന നബ്സലുഅ അലൈവല മാത്തങ്ങളോടാണെങ്കിലും ഉദ്ദേശം നിബ്സല്ലാ അലൈഹി സ്വലാ തങ്ങളല്ല ഒരിക്കലും അതെങ്ങനെ നമ്മളതിൻ്റെ വിഷയങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അ തൽ മുസ്തീൽ മുസ്തഹീൽ എന്ന തത്വം വിശദീകരിക്കവേൽ എന്ന തത്വം വിശദീകരിക്കവേ സമാനമായ കുറേ ആയത്തുകളെ ഇവിടെ നമ്മൾ ഉദാഹരിച്ച് ആ ഒരു വിഷയം പറഞ്ഞു നിബ്സലാഹു അലൈവിസ്വലാ തങ്ങളുടെ അളവിൽ ബാധകമായ ഒരു വചനമല്ല ഇത് അഭിസംബോധന അലൈഹി നബ്സല്ലാ അലൈവലമാത്തങ്ങളോടാണെങ്കിലും ഉദ്ദേശം അലൈഹി നബ്സല്ലാമാങ്ങൾ അല്ലാത്ത അന്യരുടെ ജെഡികേച്ചകളെ അനുധാവനം ചെയ്യുന്ന ആളുകളെ മാത്രമാണ് പിന്നെ എന്തുകൊണ്ട് അലൈഹി അഹ് തങ്ങളെ അഭിസംബോധന ചെയ്തു അത് വിഷയത്തിന്റെ ഗൗരവം ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ആളുകളുടെ ജഡികേച്ചകളെ പിൻപറ്റുന്നവൻ ആരായാലും അത് അക്രമമാണ് അത്തരക്കാർ അക്രമികളാണ് എന്നത് വായിക്കുവാൻ വിഷയത്തിൻ്റെ ഗൗരവം കാണിക്കുവാനാണ് ഈ ഒരു അഭിസംബോധന നബിസ് അല്ലാഹു അല്ലൈവ്സ്വലം ഒരിക്കലും തൻ്റെ ഇച്ഛയെയാകട്ടെ മറ്റുള്ളവരുടെ ഇച്ഛയെയാകട്ടെ അനുധാവന ചെയ്യുക എന്നുള്ളത് അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടേയില്ല അള്ളാഹുവിൻ്റെ ഇഷ്ടമെന്തോ ഇച്ഛയെന്തോ അതായിരുന്നു നബിസ് അല്ലാഹു അലൈവിസ്ലം തങ്ങളുടെ ഇഷ്ടവും ഇച്ഛയും അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരവസ്ഥയും തിരി ജീവിതത്തിൽ നമ്മൾ വായിക്കുന്നേ ഇല്ല ഈ ആയത്തിൻ്റെ പ്രയോഗങ്ങളിൽ ഇന്നതിൽ ഇതൻ എന്നുള്ളത് അറബി ഭാഷയിലും വ്യാകരണത്തിലും ഇതൻ ഇത എന്നീ മൂന്ന് പദപ്രയോഗങ്ങളുണ്ട് ബർഫിനെയാണ് അത് അറിയിക്കുന്നത് കാലത്തെ പക്ഷെ കാലത്തെ അറിയിക്കുന്നതിൽ ഈ പ്രയോഗങ്ങൾ മൂന്നും വ്യത്യസ്ത കാലങ്ങളെയാണ് അറിയിക്കുന്നത് ഇത് ഭൂതകാലത്തെയാണ് അറിയിക്കുന്നത് ഇത ഭാവി കാലത്തെയാണ് അറിയിക്കുന്നത് വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ മുദ്ദസിൽ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ രണ്ട് ആയത്തുകൾ ഒന്ന് രണ്ടാമത്തേത് ഇവിടെ രാത്രിയാണ് സത്യം രാത്രി അത് പിന്നിട്ടിരിക്കുന്നു ആ സമയം ആണ് സത്യം അത് ഉദിച്ചു വെട്ടം പരത്തുകയായാൽ അപ്പൊ ഇത് ഇത ഇവിടെ ഇതൻ എന്നാണ് ഇതൻ എന്നതറിയിക്കുന്നത് വർത്തമാനത്തെയാണ് വർത്തമാനകാലത്തെ ഇന്ന താങ്കൾ അവരുടെ ജഡികേച്ചയെ തന്നിഷ്ടങ്ങളെ പിൻപറ്റുന്ന അവസ്ഥയിൽ ആ സമയം ഇന്നക്ക ഇതൻ ലമിനീൻ താങ്കൾ തീർച്ചയായും അക്രമികളിൽ പെട്ടവൻ തന്നെ ഇവിടെ ലമിന ലമിനിമീൻ എന്ന് പ്രയോഗിച്ചു ല ആശയത്തെ ശക്തിപ്പെടുത്താനാണ് അതുകൊണ്ടാണ് അക്രമികളിൽപ്പെട്ടവൻ തന്നെ എന്നർത്ഥം പറഞ്ഞത് അള്ളാഹു സുബ്ഹാനു വാല ഇന്നബാലിമുൻ എന്ന് പറഞ്ഞില്ല തീർച്ചയായും താങ്കൾ അക്രമി തന്നെ എന്ന് പറഞ്ഞില്ല പിന്നെയോ ലമിനാലിമീൻ പെട്ടവൻ തന്നെ എന്നാണ് പറഞ്ഞത് പണ്ഡിതന്മാർ പറയുകയാണ് നബിസ്ലാസ്വലാത്തങ്ങളോടുള്ള ഈ അഭിസംബോധനയിൽ അള്ളാഹു സുബ്ഹാനു വത്താല തിരുതൂതരോടുള്ള ആർദ്രത അലിവ് റഹ്മത്ത് അതാണ് ഫലിപ്പിക്കുന്നത് ഇന്നക ഇതൻ ല വാലിം എന്ന് പറഞ്ഞാൽ അതൊരു കടുത്ത ഭാഷയും പ്രയോഗവുമാണ് യഥാർത്ഥത്തിൽ ഈ അഭിസംബോധനയിൽ നബ്സല്ലാ സ്വലാഹത്തങ്ങൾ ഉദ്ദേശമേ അല്ല ഉദ്ദേശം നബ്സല്ലാസലമാങ്ങൾ അല്ലാത്തവരാണ് മറ്റുള്ളവരുടെ ജെടികേച്ചകളെ പിൻപറ്റുന്ന ആളുകൾ മാത്രമാണ് പക്ഷേ വിഷയത്തിൻ്റെ ഗൗരവം ആളുകൾ ഉൾക്കൊള്ളാൻ നഫ്സൽ അള്ളുഹു അലൈവു സ്വലാത്തങ്ങളാണെങ്കിൽ പോലും അക്രമികളുടെ കൂട്ടത്തിൽ അകപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെ ഒരിക്കലും പാടില്ലാത്ത അപരാധമാണ് കൊടിയ കുറ്റം എന്ന് വായിക്കാനാണ് ഈ ഒരു ശൈലി അലൈഹി അല്ലാസല്ലാം ഉദ്ദേശമല്ലാതിരുന്നിട്ടും പ്രത്യക്ഷത്തിൽ അഭിസംബോധന നിബ്സല അള്ളുഹു അലൈഹി സ്വല്ലം മാതങ്ങളോടാണല്ലോ പക്ഷെ അള്ളാഹു സുബ്ഹാനുവതാല വളരെ അറിവോടുകൂടി ആർദ്രതയോടുകൂടി കനിവോടുകൂടി റഹ്മത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രയോഗമാണ് ഇവിടെ നടത്തിയത് ഇന്ന കലം ബാലിമുൻ എന്ന് പറയാതെ ഇന്ന കലമിനിമീൻ താങ്കൾ അക്രമികളിൽ അകപ്പെട്ടവൻ ആയിപ്പോകും എന്ന ആശയത്തെ ദോദിപ്പിക്കുമ്പോൾ വിധമുള്ള ആ പ്രയോഗം നടത്തിയതിനാൽ അള്ളാഹുവിങ്കൽ ആദരവിനും ബഹുമാനത്തിനും അടിസ്ഥാനം വ്യക്തികളല്ല കുടുംബങ്ങളല്ല ഗോത്രങ്ങളല്ല ദേശമോ വംശമോ ഭാഷയോ ഒന്നുമല്ല പ്രത്യുത ആളുകളുടെ ഭക്തിയും തഹ്വയും കർമ്മങ്ങളുമാണ് എന്നതും ഈ ശൈലിയിൽ നിന്ന് നമുക്ക് വായിക്കുവാനുണ്ട് നബിസ് അലിസ്ല തങ്ങളെ അള്ളാഹു സുഭാനുവതാല അഭിസംബോധന ചെയ്തതിൽ നിന്ന് വായിക്കുവാനുണ്ട് ഇന്ന അക്രമക്കും ഇന്ദ അള്ളാഹി അത്കാക്കും അള്ളാഹുവിങ്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ ഏറ്റവും തക്വയിൽ ജീവിക്കുന്നവരാരോ അള്ളാഹുവിനോട് വർത്തിക്കുന്നവരാരോ അവരാണ് എന്നുള്ളത് അടിസ്ഥാനമാണ് ആവർത്തിച്ച് ഉണർത്തപ്പെട്ട വിഷയവുമാണ് അതുകൊണ്ട് തന്നെ സൂക്ഷ്മ ജീവിതം നയിച്ച് തക്വയും ഭക്തിയും മേൽവിലാസമാക്കി ജീവിച്ചാലാണ് രക്ഷ മോക്ഷം എന്നതുകൂടി ഇവിടെ ഈ ഒരു അഭിസംബോധനയിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് സാക്ഷാൽ തിരുദൂതർ സലാഹു അല്ലി സ്വലമാങ്ങൾ തന്നെയായാലും ഇത്തരം അനുധാവനങ്ങൾ നീതീകരിക്കപ്പെടുകയില്ല അത് അനീതിയായിട്ടാണ് വിധിക്കപ്പെടുക ഇന്ന കലമിൻ മാലിമീൻ എന്നുള്ളതിൽ അത് ബുൽമാണ് വാലിമാണ് അതിലല്ല നീതിയല്ല അത്തരക്കാർ അതിലുള്ളവരും അല്ല എന്നുള്ളത് ഇവിടെ ഈ ഒരു പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട് എന്ന് ഈ ആയത്തിനെ തഫ്സീർ ചെയ്ത പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് സഹോദരന്മാരെ നമ്മൾ ഈ ഒരു മഹൽ വചനം അറിയിക്കുന്ന വിഷയങ്ങൾ അതിലെ പ്രയോഗങ്ങൾ പറയുന്ന വിധികളും പൊരുളുകളും ഒക്കെയാണ് ഇവിടെ മനസ്സിലാക്കുകയുണ്ടായത് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയമുണ്ട് അത് ചില മിഷനറി പ്രവർത്തകരും വിശുദ്ധ ഖുർആാൻ വിമർശകരും ഉന്നയിച്ചിട്ടുള്ള ഒരു മസലയാണ് വിഷയമാണ് അതുകൂടി പറഞ്ഞ് നമുക്ക് ഇൻഷാല്ല ഈ ഒരു ആയത്തിൻ്റെ പഠനം തൽക്കാലം നിർത്താം നൂറ്റി നാൽപ്പത്തി ആറാം ആയത്തിൻ്റെ തഫ്സീർ അടുത്ത എപ്പിസോഡിൽ പഠിച്ചു തുടങ്ങാം ബി ഇതിനില്ല എന്താണ് വിശുദ്ധ ഖുർആാൻ വിമർശകരും ചില മിഷനറി പ്രവർത്തകരും ഈ ആയത്തിൻ്റെ വിഷയത്തിൽ ഉന്നയിച്ചത് വ്യാജചൽപ്പനം നടത്തിയത് ഇവിടെ അള്ളാഹു സുബാനു പറഞ്ഞു കിതാബ് നൽകപ്പെട്ടവർക്ക് എത്ര ആയത്തുകൾ താങ്കൾ എത്തിച്ചാലും അല്ലെങ്കിൽ ആയത്തുകളുമായി താങ്കൾ അവരുടെ അടുക്കൽ എത്തിയാലും അള്ളാഹു ആണെ മാതബിയോ കിബിലതഖ് താങ്കളുടെ കിബിലയെ അവർ പിൻപറ്റുകയില്ല ഈ ആയത്ത് അറിയിക്കുന്നു അള്ളാഹു സുബാനു വാല നബ്സ് അല്ലാസ്ലം തങ്ങൾക്ക് ഒരായത്തും നൽകിയിട്ടില്ല എന്ന് എത്ര ആയത്ത് നൽകിയാലും അവർ വിശ്വസിക്കൂല പിൻപറ്റൂല്ല അതുകൊണ്ട് തന്നെ ആയത്ത് തിന്നിട്ട് കാര്യമല്ല ആയത്തൊട്ട് നൽകിയിട്ടുമില്ല മുഹമ്മദ് സലഹു അലൈവലം ആയത്തുകൾ കൊണ്ട് മോർജിസത്തുകൾ കൊണ്ട് ആദരിക്കപ്പെട്ട വ്യക്തിത്വമല്ല എന്നാണ് ഈ മിഷനറികൾ ഈ ആയത്ത് വച്ച് ജൽപ്പിച്ചത് ഈ ആയത്ത് മാത്രമല്ല വിശുദ്ധ ഖുർആാനിലെ ഏഴ് ആയത്തുകൾ ഇതുപോലെ അവർ ഉന്നയിച്ചിട്ടുണ്ട് സുറത്ത് യൂണിസിലെ ഇരുപതാം ആയത്ത് ഇതുപോലെ എന്ന് തുടങ്ങിയുള്ള ആയത് സുറത്ത് റവദിലെ മുപ്പത്തി ഒന്നാം ആയത്ത് എന്ന് തുടങ്ങിയുള്ള ആയത്ത് സുറത്ത് അനാമിൽ നിന്നുള്ള നൂറ്റി ഇരുപത്തിനാലാം ആയത്ത് അതുപോലെ സുറത്ത് അനാമിൽ തന്നെ മുപ്പത്തേഴാം ആയത്ത്

അതേപോലെ റാദിലെ തന്നെ മുപ്പത്തി ഒന്നാം ആയത്ത് എന്ന് തുടങ്ങിയുള്ള ആയത്ത് ഈ ഏഴ് ആയത്തുകൾ ഇക്കൂട്ടർ വിശുദ്ധ ഖുർആനിൽ നിന്ന് പെറുക്കി അവർ പറഞ്ഞ ആശയം എന്താ മുർജിസത്തുകൾ കൊണ്ടും ദൃഷ്ടാന്തങ്ങൾ കൊണ്ടും ആദരിക്കപ്പെട്ടവനോ പോഷിപ്പിക്കപ്പെട്ടവനോ അല്ല മുഹമ്മദ് സല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ഒരു ആയത്തുകളും നഫ്സല്ലാസ്വലമാങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല എന്നതിനാണ് ഈ ആയത്തുകൾ അവർ തെളിവിന് കൂട്ടി പിടിച്ചത് നഫ്സൽ അള്ളാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്രഹാനവാല നൽകിയ ദൃഷ്ടാന്തങ്ങൾക്ക് വിശുദ്ധ ഖുറാനിലെ തന്നെ ആയത്തുകൾ ധാരാളം തെളിവാണ് ഈ ആയത്തുകളൊക്കെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില വിഷയങ്ങളെ അറിയിച്ചു കൊണ്ടുള്ള ആയത്തുകളാണ് നമ്മൾ പഠിച്ച നൂറ്റി നാൽപ്പത്തി അഞ്ചാം ആയത്ത് കിപിലമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പ്രത്യേക വിഷയം അതിൽ കിബില മാറ്റത്തെ കൂട്ടാക്കാത്ത അതിനെ സമ്മതിക്കാത്ത സത്യപ്പെടുത്താത്ത യഹൂദരുടെ വിഷയത്തിൽ അവരുടെ ദുഷാഠ്യവും അവരുടെ അഹങ്കാരവും നിമിത്തം അവർ കിപില മാറിയില്ല എന്ന് മാത്രമല്ല ആ മാറ്റത്തെ അവർ ചോദ്യം ചെയ്തു വിവാദങ്ങൾ സൃഷ്ടിച്ച് ആളുകൾക്കിടയിൽ അവർ അങ്കലാപ്പ് തീർത്തു സംശയങ്ങളും സന്ദേഹങ്ങളും പെരുപ്പിച്ചു നക്സല അള്ളാല് മാ തങ്ങളുടെ പിന്നാലെ കൂടി യാ മുഹമ്മദ് മുഹമ്മദ് ഞങ്ങളുടെ വിലയിലേക്ക് തന്നെ മടങ്ങൂ എന്ന് പറഞ്ഞ് അവർ ആവേശക്കാരായി അള്ളാഹു സുബാനു മുത്തല അവതരിപ്പിച്ച വിധി അവർ കൂട്ടാക്കിയില്ല അതിൽ അവർ വിരക്തരായി അവരുടെ ആ വിഷയത്തിൽ പ്രതീക്ഷ വെക്കേണ്ട ആ ദുഷ്യാട്ടിക്കാർ മാറുമെന്ന് വിചാരിക്കേണ്ട എന്ന് ബോധ്യപ്പെടുത്താനും ആ വിഷയത്തിൽ തങ്ങളെ ആശ്വസിപ്പിക്കുവാനും അള്ളാഹു പ്രയോഗിച്ച ശൈലിയാണ് എന്നുള്ളത് അല്ലാതെ നബ്സലാ സ്വലാത്ത തങ്ങൾക്ക് അള്ളാഹു ഒരായത്തും നൽകിയിട്ടില്ല ഒരു ദൃഷ്ടാന്തവും അവതരിപ്പിച്ചിട്ടില്ല എന്ന് സ്ഥിരീകരിക്കാനല്ല ഇതുപോലെയാണ് അനാമിലെയും ആറാഫിലെയും റാദിലെയും ഒക്കെ ആയത്തുകൾ അതൊക്കെയും ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചില വിഷയങ്ങളെ പുരസ്കരിച്ച് പ്രത്യേകവുമാണ് നബ്സല അള്ളാഹു തങ്ങൾക്ക് അള്ളാഹു നൽകിയ മുജിസത്തുകൾ ആയത്തുകൾ ബുർഹാനുകൾ ദലീലുകൾ ഒക്കെ എന്താണ് അമാനുഷികമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളാണ് അങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ നൽകി എന്നതിന് വിശുദ്ധ ഖുർആാനിൽ തന്നെ എത്ര ആയത്തുകളുണ്ട് സൂറത്ത് അങ്കബൂത്തിൽ അള്ളാഹു പറഞ്ഞ ഏതാനും വചനങ്ങൾ ഞാനിവിടെ ഉണർത്താം അതിൽ പരിമിതല്ല ഒരിക്കലും ഈ ദൃഷ്ടാന്തങ്ങളുടെ വചനങ്ങൾ ഇലൈക്കൽ ഫല്ലദീന ومن هؤلاء من يؤمن به وما يجحد بآياتنا إلا الكافرون وما كنت تتلو من قبله من كتاب ولا تخطه بيمينك اذا لارتاب المبطلون بل هو آيات بينات في صدور الذين أوتوا العلم وما يجحد بآياتنا إلا الظالمون

അള്ളാഹു സുബാനത്തല നബ്സ് അലിസ്വലാത്തവൾക്ക് നൽകിയ ആയത്തുകളെക്കുറിച്ച് പറയുന്ന വചനങ്ങളുമാണ് ഇവയെല്ലാം അപ്പം അള്ളാഹു സുബാനത്ത് അലഹി നബ്സ് അല്ല അലി സ്വലാത്തങ്ങൾക്ക് ആയത്തൊന്നും നൽകിയിട്ടില്ല എന്ന് ചൽപ്പിക്കുന്നത് വ്യാജമാണ് വിശുദ്ധ വചനങ്ങളെ അതിനുദ്ധരിച്ച് ദുർവ്യാഖ്യാനിക്കുന്നത് വാസ്തവ വിരുദ്ധവുമാണ് വിശുദ്ധ ഖുർആാനാകുന്ന മോൾ ജിസത്ത്സ് വിശുദ്ധ ഖുർആനാകുന്ന ആയത്ത് ആ ആയത്ത് നൽകിയതിനെക്കുറിച്ചുള്ള ആയത്തുകളാണ് നമ്മളിവിടെ കേൾക്കുകയുണ്ടായത് ഏറ്റവും വലിയ മോൾജിസത്ത് ഏറ്റവും വലിയ ആയത് ഏറ്റവും വലിയ ബുർഹാൻ നബി സല്ല അലൈസ്മ തങ്ങൾക്ക് അള്ളാഹു സുബാന തല കഴിഞ്ഞത് വിശുദ്ധ ഖുർഹാൻ തന്നെയാണ് അത് നൽകിയിട്ടുണ്ട് എന്നുള്ള ആയത്തുകൾ ഈ അറിയിക്കുന്നത് ഒരായത്തും നൽകിയിട്ടില്ല എന്നുള്ളതിൽ ആയത്തുകൾ പരുതുന്നവർ ഈ ആയത്തുകൾ പാരായണം ചെയ്യട്ടെ പഠിക്കട്ടെ പിന്നെ പൂർവ്വകാലത്തുള്ള നബിമാർക്ക് അള്ളാഹു സുബാൻ തല നൽകിയ ദൃഷ്ടാന്തങ്ങൾ മോചിതത്തുകൾ അതിന് സമാനമായ മോചിതത്തുകളൊക്കെയും നൽകി ആദരിക്കപ്പെട്ട നബിയാണ് മുഹമ്മദ് സലല്ലാഹു അലൈഹി വസ്ല്ലാം നബ്സല അഹ് അലൈവ് സ്വലാത്തങ്ങൾക്ക് നൽകപ്പെട്ട മോജിസത്തുകൾ ധാരാളമാണ് ആ നൽകപ്പെട്ട മോൾജിസത്തുകളുടെ വകുപ്പുകൾ നോക്കുകയാണ് എങ്കിൽ പൂർവ്വകാലത്ത് നബിമാർക്ക് നൽകപ്പെട്ട മോജിസത്തുകൾ ഉണ്ടല്ലോ ആ ഗണത്തിൽപ്പെട്ട മോജിസത്തുകളൊക്കെ നബ്സലാ അലി സ്വലാത്തങ്ങൾക്കും അള്ളാഹു സുബ്ഹാനു വതാല നൽകിയിട്ടുണ്ട് ഈസാലി സ്വലാത്തു വസ്സലാം രോഗികളെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഭേദപ്പെടുത്തിയത് സുഖപ്പെടുത്തിയത് നമ്മൾ വായിക്കുന്നുവെങ്കിൽ നിഫ്സു അലൈഹി സ്വലാത്തങ്ങൾ രോഗികളെ അള്ളാഹുവിൻ്റെ വേണ്ടുകയാൽ സുഖപ്പെടുത്തിയത് നമ്മൾ വായിക്കുന്നില്ലേ മുസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വടി മൂൾജിസത്തായിരുന്നുവെങ്കിൽ നിബ്സലാഹു അലൈവലാമാങ്ങൾക്കും മൂൽജിസത്തുകളായി മരങ്ങളുടെയും ഈത്തപ്പനകളുടെയും ഒക്കെ മൂജിസത്തുകൾ നമ്മൾ വായിക്കുന്നില്ലേ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ രചനകൾ വരെ നടത്തിയിട്ടുണ്ട് എത്രയെത്ര മൂർജിസത്തുകൾ കൊണ്ട് ആദരിക്കപ്പെട്ട റസൂലാണ് മുഹമ്മദ് സലാഹു അലൈഹി വസ്ല്ലാം എന്നിട്ട് നമ്മൾ പഠിച്ച ഈ ഒരു മഹൽ മഹൽവചനം പോലുള്ള വചനങ്ങളെ ഉദ്ധരിച്ച് ആയത്തൊന്നും നൽകപ്പെട്ടവനല്ല മുഹമ്മദ് സലല്ലാഹു അലൈ വസ്ലം എന്നാണ് ഇത്തരം തൽപ്പര കക്ഷികളും തന്നിഷ്ടക്കാരും മിഷനറി പ്രവർത്തകരും ഖുർആൻ നിരൂപകരുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വസ്തുതാപരമല്ല എന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു അനുബന്ധം ഈ ആയത്തിൻ്റെ തെഫ്സീറിൽ ഇവിടെ കേൾപ്പിക്കുകയുണ്ടായത് ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ് സുഹത്തിൽ ബക്റയിലെ നൂറ്റി നാൽപ്പത്തി ആറാം വചനമാണ് തങ്ങളുടെ മക്കളെ അറിയുന്നത് പോലെ നബ്സല്ലാസ്ലാം തങ്ങളെ അറിയുന്നവരാണ് വേദം നൽകപ്പെട്ടവർ എന്ന അള്ളാഹു സുബാനു തല പറയുന്ന വചനം കുറേ ചരിത്രങ്ങൾ അതേപോലെ കുറേ വിഷയങ്ങൾ പഠിക്കുവാനുള്ള മഹൽ മഹൽവചനമാണ് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടർന്ന് പഠിക്കാം السلام عليكم ورحمه الله وبركاته